കബനിയിലെ കാഴ്ചകളിലേക്ക് എന്ന് എത്തുന്നത് നാട്ടാനകളാണ്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എലിഫന്റ് ഡേയിൽ കാട് കാണാൻ എത്തിയവർക്ക് മുമ്പിലേക്ക് ആനപൂജയാണ് വിരുന്നൊരുക്കിയത്. അതിനുശേഷമാണ് കാട് കാണാൻ സാധിച്ചത്. ഭീമാകാരന്മാരായ കൊമ്പന്മാരും പിടിയാനകളുമെല്ലാം സഫാരി പോയിന്റിന് മുന്നിൽ അണിനിരുന്നിരിക്കുന്നു. തലയിൽ ചൂടിയ പുഷ്പങ്ങളും അവയുടെ കഴുത്തിലെ മാലകളുമെല്ലാം അണിഞ്ഞ് ആനപൂജയ്ക്കവ ഒരുങ്ങുകയാണ്. എന്താണ് എലിഫന്റ് ഡേ? ഈ കാര്യത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഓരോ വർഷവും ആയിരക്കണക്കിന് ആനകളാണ് ഇന്ത്യയിൽ കൊല്ലപ്പെടുന്നത്. വൈദ്യുതാഘാതം, ട്രെയിൻ അപകടം, മനുഷ്യമൃഗങ്ങൾ തമ്മിലുള്ള സംഘടനം എന്നിങ്ങനെ പല രീതിയിൽ ഇവ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആനകളുടെ ദയനീയ അവസ്ഥകളെക്കുറിച്ചും അവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും അവയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ഇന്റർനാഷണൽ എലിഫന്റ് ഡേ ആചരിക്കുന്നു. കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാവ് പൗട്രീഷ്യ സിംസും ടാലൻറ്റ് ബേസ് ആയിട്ടുള്ള സംഘടനയായ എലിഫന്റ് റീ ഇൻസ്ട്രക്ഷൻ ഫൗണ്ടേഷനും ചേർന്നാണ് ഇത് ആരംഭിച്ചത്. അന്ന് മുതൽ പൗട്രീഷ്യസ് ഇതിന് നേതൃത്വവും കൊടുക്കുന്നു. ആനകളെയും അവയുടെ കൊമ്പുകളുടെയും മറ്റു വന്യജീവി ഉൽപ്പന്നങ്ങളുടെയും അനധികൃത വേട്ടയും കച്ചവടവും തടയുവാനും കാട്ടാനകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും വളർത്താനകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള സങ്കേതങ്ങൾ ഒരുക്കുന്നതിനും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെ പിന്തുണയ്ക്കുവാനും ജനങ്ങളോടുള്ള വലിയൊരു ആഹ്വാനമാണ് വേൾഡ് എലിഫന്റ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫലമായി രാജ്യത്ത് കഴിഞ്ഞ 8 ആന സംരക്ഷണ കേന്ദ്രങ്ങളും ആനകളുടെ പരിപാലനവും എല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഏഷ്യൻ ആനകളിൽ 60% ഇന്ത്യയിലാണുള്ളത്. വേൾഡ് വൈഡ് ഫൗണ്ട് ഫോർ നേച്ചറിൻ്റെ കണക്കനുസരിച്ച് 400,000 ആനകളിൽ മുകളിൽ ആഫ്രിക്കൻ കാടുകളിലുണ്ട്. ഇവയ്ക്ക് 60-70 വയസ്സ് കാട്ടിൽ ജീവിക്കാനുള്ള ആയുസാണുള്ളത്. Thank you.
എലിഫന്റ് റീ ഇൻസ്ട്രക്ഷൻ ഫൗണ്ടേഷൻ തായ്ലൻഡ് ആസ്ഥാനമാക്കിയുള്ള ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. 2002 ഇത് സ്ഥാപിതമായത്. ഇതിൻ്റെ ദൗത്യം ബന്ദികളാക്കി ആനകളെ കാട്ടിലേക്ക് തിരികെ കൊണ്ടുവരിക, തദ്ദേശീയ സസ്യങ്ങളും വന്യജീവികളുമായുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ഇവയെല്ലാം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഏഷ്യൻ ആനകളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ബോധവൽക്കരണം നടത്തുകയുമൊക്കെയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. കബനി ദമ്മനക്കൊട്ട സഫാരി പോയിന്റിൽ ഇതിന് നേതൃത്വം നൽകിയത് MLA അനിൽ ചിക്കമധുവും RFO സിദ്ധരാജു, DCF ഹർഷകുമാർ എന്നിവർ ചേർന്നാണ്.
ആന പൂജയ്ക്ക് ശേഷം ആനയൂട്ടും ചെറിയൊരു പൊതുസമ്മേളനവും നടന്നു. പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ ഏവരും ആനകൾക്ക് ഭക്ഷണം കൊടുത്ത് അവയോടൊപ്പം ചിത്രങ്ങളും എടുത്താണ് മടങ്ങിയത്. വർഷത്തിൽ പലതവണ കബനി സഫാരി പോയിന്റിൽ ഇതുപോലുള്ള പൂജകൾ നടക്കാറുണ്ട്. ഈ കാഴ്ചകളിൽ നിന്ന് കാട് കാഴ്ചകളിലേക്ക് മടങ്ങുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. MDI ചാനലിലെ ഷോർട്സും റീൽസുമെല്ലാം ഇനി മുതൽ കരിക്കാടൻ എന്ന യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയുമാണ് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത്. കരിക്കാടൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദൃശ്യങ്ങൾ ആസ്വദിക്കുക. വീണ്ടും കാണാം. നന്ദി.